ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കെ എസ് മെൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ്, ദി ഓൺലി എക്സ്ക്ലൂസീവ് സെൻറ്റർ ഫോർ കെ എസ് എക്സാം ഇൻ കേരള. നമ്മൾ നവംബർ 20, 2019 കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എടുത്തിരിക്കുന്ന ടോപ്പിക്സ്: ഈക്വൽ റെപ്രസെൻറ്റേഷൻ ടു ഓൾ സ്റ്റേറ്റ്സ് ഇൻ രാജ്യസഭ, ഗ്രാമസഭ, IMD വേൾഡ് ടാലൻറ്റ് റാങ്കിംഗ് 2019. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഈക്വൽ റെപ്രസെൻറ്റേഷൻ ടു ഓൾ സ്റ്റേറ്റ്സ് ഇൻ രാജ്യസഭ. രാജ്യസഭയുടെ 250th സെഷനോടനുബന്ധിച്ച് രാജ്യസഭ MPമാർ ചില സജഷൻസ് മുന്നോട്ട് വച്ചു. ഗിവിംഗ് ഓൾ സ്റ്റേറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് സൈസ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദ രാജ്യസഭ, ഓൾ മെമ്പേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദയർ പാർട്ടി സ്ട്രെങ്ത് ഇൻ ദ ഹൗസ് ദ സെയിം എമൗണ്ട് ഓഫ് ടൈം ടു സ്പീക്കിംഗ് ഡിബേറ്റ്സ്. 1919 മൊണ്ടേക് ചെംസോഡ് റിഫോമിലാണ് ആദ്യമായി ബൈക്യാമറ ലെജിസ്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. US സെനറ്റിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്ത്യൻ രാജ്യസഭ. US സെനറ്റിൽ എല്ലാ ഫെഡറൽ യൂണിറ്റ്സിൽ നിന്നും ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. എന്നാൽ ഇന്ത്യയുടെ രാജ്യസഭയിൽ പോപ്പുലേഷൻ കൂടിയ സ്റ്റേറ്റുകളിൽ നിന്നും മോർ മെമ്പേഴ്സ് രാജ്യസഭയിൽ MPമാരാകുന്നു. ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഈക്വൽ പവേഴ്സ് ആണുള്ളത്, എക്സെപ്റ്റ് ഫോർ മണി ബിൽസ്. മണി ബില്ലിൽ ലോക്സഭയ്ക്കാണ് മോർ ജൂറിസ്ഡിക്ഷൻ. ദി മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ ഷുഡ് ബി ഡയറക്ട്ലി എലക്ടഡ് ബൈ ദ സിറ്റിസൺസ് ഓഫ് ദ സ്റ്റേറ്റ്. ഇറ്റ് ഷുഡ് കമ്പൈൻഡ് വിത്ത് ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഫോർ ഈച്ച് സ്റ്റേറ്റ്. രാജ്യസഭ ഷുഡ് റിമെയിൻ ഡെലിബറേറ്റീവ് എന്നിവ രാജ്യസഭയുമായി ബന്ധപ്പെട്ട നീഡഡ് റിഫോംസ് ആണ്. സെക്കൻഡ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഗ്രാമസഭ. 1994 ഹരിയാന പഞ്ചായത്ത് രാജ് ആക്ടിലെ സെക്ഷൻ 31 അമെൻഡ് ചെയ്യാൻ ഹരിയാന ക്യാബിനറ്റ് തീരുമാനിച്ചു. സെക്ഷൻ 31 പ്രകാരം ഒരു ഗ്രാമപഞ്ചായത്തിൽ ലിക്വർ ബാൻ ചെയ്യാനുള്ള അധികാരം ഗ്രാമസഭയ്ക്ക് നൽകുന്നു. ഒരു ഗ്രാമസഭ മീറ്റിംഗിന്റെ കോറം 1/10 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. എന്താണ് ഗ്രാമസഭ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 243 ക്ലോസ് ബിയിലാണ് ഗ്രാമസഭ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രൈമറി ബോഡി ഓഫ് ദ പഞ്ചായത്തി രാജ് സിസ്റ്റം ആൻഡ് ബൈ ഫാർ ദ ലാർജസ്റ്റ്. ഇറ്റ് ഈസ് എ പെർമനന്റ് ബോഡി. ദ പവർ ടു ആനൽ എ ഡിസിഷൻ ഓഫ് ദ ഗ്രാമസഭ റെസ്റ്റ് വിത്ത് ദ ഗ്രാമസഭ ഉള്ളി. പേഴ്സൺസ് ദോസ് ഹു ആർ എബോവ് 18 ഇയേഴ്സ് ഓഫ് ഏജ് ലിവിംഗ് ഇൻ ദ വില്ലേജ് ഓർ ഹൂസ് നെയിംസ് ആർ ഇൻക്ലൂഡ് ഇൻ ദ എലക്ടോറൽ റോൾസ് ഫോർ ദ പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ് ലെവൽ എന്നിവരാണ് ഗ്രാമസഭയിലെ മെമ്പേഴ്സ്. ഗ്രാമസഭ എക്സസൈസസ് സച്ച് പവേഴ്സ് ആൻഡ് പെർഫോംസ് സച്ച് ഫങ്ഷൻസ് അറ്റ് ദ വില്ലേജ് ലെവൽ ആസ് ദ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് മേ ബൈ ലോ പ്രൊവൈഡ് ടു ഹെൽപ്പ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ഓഫ് ദ പഞ്ചായത്ത് ടു ഐഡന്റിഫൈ ബെനിഫിഷ്യറീസ് ഫോർ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ടു സോളിസിറ്റ് സപ്പോർട്ട് ഇൻ ക്യാഷ് ഓർ കൈൻഡ് ഓർ ബോത്ത് ആൻഡ് വോളണ്ടറി ലേബർ ഫ്രം ദ പബ്ലിക് ഫോർ കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രോഗ്രാംസ് ടു സപ്പോർട്ട് ദ പ്രോഗ്രാംസ് ഓഫ് മാസ് എഡ്യൂക്കേഷൻ ആൻഡ് ഫാമിലി വെൽഫെയർ ടു പ്രൊമോട്ട് യൂണിറ്റി ആൻഡ് ഹാർമണി എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ഇൻ ദ വില്ലേജ് ടു സീക്ക് ക്ലാരിഫിക്കേഷൻ ഫ്രം ദ മുഖ്യ ഉപമുഖ്യ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രാമ പഞ്ചായത്ത് എബൌട്ട് എനി പെർട്ടിക്കുലർ ആക്ടിവിറ്റി സ്കീം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ടു ഡിസ്കസ് ആൻഡ് റെക്കമെൻഡ് അപ്രോപ്രിയറ്റ് ആക്ഷൻ വിത്ത് റിഗാർഡ് ടു റിപ്പോർട്ട്സ് ഓഫ് ദ വിജിലൻസ് കമ്മിറ്റി അതർ റിലേറ്റഡ് മാറ്റേഴ്സ് ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദ ഗ്രാമസഭ ടു കൺസിഡർ ലെവി ഓഫ് ടാക്സസ് റേറ്റ്സ് റെൻസ് ആൻഡ് ഫീസ് ആൻഡ് എൻഹാൻസ്മെൻ്റ് ഓഫ് റേറ്റ്സ് ദെയർ ഓഫ് ടു കൺസിഡർ ഓൾ സച്ച് മാറ്റേഴ്സ് ആസ് മേ ബി റെഫേർഡ് ബൈ ദ ഗ്രാമപഞ്ചായത്ത് ഫോർ ഇറ്റ്സ് ഡിസിഷൻ എന്നിവയാണ് ഗ്രാമസഭയുടെ സ്പെസിഫിക് ഫംഗ്ഷൻസ്. തേർഡ് ടോപ്പിക്കിലേക്ക് കടക്കാം. IMD വേൾഡ് ടാലൻറ്റ് റാങ്കിംഗ് 2019. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് 2019 വേൾഡ് ടാലൻറ്റ് റാങ്കിംഗ് റിലീസ് ചെയ്തു. IMD ഇസ് എ ബിസിനസ് എഡ്യൂക്കേഷൻ സ്കൂൾ ബേസ്ഡ് ഇൻ സ്വിറ്റ്സർലാൻഡ്. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, അപ്പീൽ ആൻഡ് റെഡിനെസ് എന്നീ മൂന്ന് മെയിൻ കാറ്റഗറീസിന്റെ പെർഫോമൻസിന്റെ ബേസിസിലാണ് റാങ്കിംഗ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് ടാലൻറ്റ് റാങ്കിംഗ് പ്രകാരം സ്വിറ്റ്സർലാൻഡാണ് ഫസ്റ്റ് പൊസിഷനിൽ, ഫോളോഡ് ബൈ ഡെൻമാർക്ക്, സ്വീഡൻ, ഓസ്ട്രിയ ആൻഡ് ലക്സംബർഗ്. ഇന്ത്യ 59th പൊസിഷനിലാണ്. ദിസ് ഇസ് ഡ്യൂ ടു ലോ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ. ബ്രിക്സ് കൺട്രിയിൽ ഇന്ത്യയുടെ സ്ഥാനം 4th. ചൈന റാങ്ക് 42nd, റഷ്യ 47th ആൻഡ് സൗത്ത് ആഫ്രിക്ക 50th. ഇന്ത്യ ഓൾസോ വിറ്റ്നസ് വൺ ഓഫ് ദ ഷാർപ്പസ്റ്റ് ഡിക്ലൈൻസ് എമംഗ് ഏഷ്യൻ എക്കണോമീസ്. Effectiveness of the health system and women's participation in the labor force, low quality of life, negative impact of brain drain, and the low priority of its economy on attracting and retaining talents എന്നിവയാണ് ഇന്ത്യയുടെ ഷാർപ്പ് ഡിക്ലൈനിന് കാരണങ്ങൾ. ഇനി പ്രിലിംസ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, ശ്രീലങ്കാസ് ഫോമർ ഡിഫൻസ് സെക്രട്ടറി ഗോതബായ രാജപക്ഷ ഹാസ് വോൺ ദ പ്രസിഡൻഷ്യൽ എലക്ഷൻ. ഹി ഈസ് എ ബ്രദർ ഓഫ് ഫോമർ പ്രസിഡന്റ് മഹീന്ദ രാജപക്ഷ. സെക്കൻഡ് പോയിന്റ്, ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് ഹാസ് ഇനോഗ്രേറ്റഡ് നോർത്ത് ഇന്ത്യാസ് ഫസ്റ്റ് ഷുഗർ മിൽ വിച്ച് വിൽ പ്രൊഡ്യൂസ് എത്തനോൾ ഡയറക്ട് ഫ്രം ഷുഗർ കെയിൻ. ദ മിൽ വാസ് ഇനോഗ്രേറ്റഡ് ഇൻ പിപ്രേജ് ഏരിയ ഓഫ് ഗൊരഖ്പൂർ, വിച്ച് ഇസ് എ യൂണിറ്റ് ഓഫ് ഉത്തർപ്രദേശ് ഷുഗർ ആൻഡ് ഷുഗർ കെയിൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്.
Third point, India has successfully conducted the first night trial of Agni Second, its versatile surface-to-surface medium-range nuclear-capable missile from Dr. Abdul Kalam Island off Odisha coast. Agni Second, an intermediate-range ballistic missile, has already been inducted into the armed forces. Fourth point, Defence Minister Rajnath Singh inaugurated Siseri Bridge built by the Border Road Organisation on Pasighat-Bomjur Highway, Arunachal Pradesh. The 200-meter-long bridge between Jonai, Pasighat, Ranagat Drawing Road will provide connectivity between Dibang Valley and Siang to meet the long-pending demand of the people of Arunachal Pradesh. Fifth point, District Panchayat opens centre to collect books for classroom libraries, targets 10 lakh books. Trivandrum District Panchayat President V.K. Madhu inaugurated a collection centre at the District Panchayat headquarters at Pattam to collect books for setting up classroom libraries in all schools in the district. Sarga Vayana Sampurna Vayana, a project of the District Panchayat, will create class libraries for each classroom from classes 1 to 12 in 988 state schools in the district and conduct reading-related programs to foster reading habit among children. Ini practice questions discuss ya. First question, who has won the presidential election Sri Lanka? Option A, Mahinda Rajapaksha. Option B, Maitrapala Sirisena. Option C, Godabhaya Rajapaksha. And option D, Chandrika Kumaratunga. Second question, the term Grama Sabha is defined in the Constitution of India under Article Option A, 243B. Option B, 242A. Option C, 243A and option D 240C. ഇന്നത്തെ പ്രാക്ടീസ് ക്വസ്റ്റിന്റെ ആൻസേഴ്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതോടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷൻ പൂർണ്ണമാകുന്നു. നന്ദി.